കോൺഗ്രസ് മുക്ത ഭാരതവും സ്വപ്നം കണ്ട് തള്ളിമറിച്ചു നടന്ന മോദി സാറിനെ ഇനി ബിജെപി മുക്ത ദക്ഷിണേന്ത്യയെ കാണാം. കർണാടകയിൽ ബിജെപിയുടെ പതനം ഉറപ്പായിരിക്കുന്നു. ബിജെപി ആഫീസുകളൊക്കെ പൂട്ടി എല്ലാവരും വീട്ടിൽ പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകളിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തിയതോടെ ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടു. വാങ്ങിച്ചു വച്ചിരുന്ന പടക്കമൊക്കെ നശിപ്പിച്ചിട്ടാണ് പോയത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ അടുത്ത് കത്തിച്ചു കളയുമെന്നുള്ള ആശങ്കയും. നാട് മുഴുവൻ കോൺഗ്രസ് ആഘോഷമാണ്. വിജയിക്കുന്ന കോൺഗ്രസ് എം എൽ എമാരെ അടർത്തിയെടുത്ത് വീണ്ടും ഒരു കുതിര കച്ചവടത്തിന് ബി ജെ പി ശ്രമം നടത്തിയേക്കാമെന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട്. കാരണം പണച്ചാക്കുമായി നടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ വിജയിച്ച എം എൽ എമാരെ സുരക്ഷിതമായി മാറ്റാൻ കണ്ടെത്തിയിരിക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബി ജെ പിയുടെ കുതിര കച്ചവടത്തിന് കോൺഗ്രസ് എം എൽ എമാരെ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. അവർക്ക് സംരക്ഷണം ഒരുക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഏവനെങ്കിലും പണച്ചാക്ക് പോയി അങ്ങോട്ട് ചെന്നാൽ വിവരമറിയും. കരുത്തനായ ഒരു ബി ജെ പി വിരുദ്ധ നേതാവ് തന്നെ കർണാടകയിലെ കോൺഗ്രസ് എം എൽ എമാരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊള്ളാം എന്ന വാഗ്ദാനം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിലേക്കും കേരളത്തിലേക്കുമൊക്കെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിലും കൂടുതൽ സുരക്ഷിതം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ എം എൽ എമാരെ മുഴുവൻ തമിഴ്നാട്ടിലെ ഹോട്ടലുകളിലേക്ക് മാറ്റാനാണ് തീരുമാനം. കാരണം ബി ജെ പിക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദയനീയമാണ് അവസ്ഥയെങ്കിലും എങ്ങാനും ജെ ഡി എസിനെ വിലക്കെടുത്ത് ഇവിടെ നിന്ന് കുറച്ച് എം എൽ എമാരെ കൂടി തട്ടിയെടുത്തു കഴിഞ്ഞാൽ ഭരിക്കാമെന്നിവർ വിചാരിക്കും. കാരണം നേരായ വഴിയിലൂടെ അധികാരത്തിലെത്തുക എന്നുള്ളത് ഇവർക്ക് നടക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും എം എൽ എമാരെ വിലക്കെടുക്കുക എന്നുള്ള ആ കുതന്ത്രമുണ്ടല്ലോ, അത് ഇവിടെയും പരീക്ഷിക്കാമെന്നുള്ളത് കൊണ്ട് കൂടുതൽ ജാഗ്രതയോടുകൂടിയാണ് കോൺഗ്രസ് നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി കണക്കുകൾ നൽകുമ്പോൾ കോൺഗ്രസിൻ്റെ സമഗ്രാധിപത്യം അവിടെ ഉണ്ടായിരിക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് കേവല ഭൂരിപക്ഷം എത്തുക എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനയുണ്ടായിരിക്കുന്നു. അത് കോൺഗ്രസ് മുന്നോട്ട് വച്ച സാധാരണക്കാരെ പ്രതീക്ഷ ഉണർത്തുന്ന ആ വാഗ്ദാനങ്ങൾ, ആ അഞ്ച് വാഗ്ദാനങ്ങളും ജനം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ അഭിമാനിക്കാം. കാരണം അവർ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയ ഇടമാണ്. പ്രിയങ്ക ഗാന്ധിയാണ് ഒരുപടി രാഹുൽ ഗാന്ധിയേക്കാൾ മുന്നിൽ നിന്നത് പ്രചരണ യോഗങ്ങളിൽ. നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാൻ വരെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി മാറിയ പേ സി എം ക്രൈ പി എം ആ ക്യാമ്പയിൻ പോലും ആരംഭിച്ചത് പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചതിന് ശേഷമാണ്, കരയുന്ന പ്രധാനമന്ത്രി എന്ന് വിളിച്ചതിന് ശേഷമാണ്. ഇപ്പം നരേന്ദ്രമോദിയുടെ സകലമാന മോഹങ്ങളും തല്ലിക്കെടുത്തുകയാണ്. നരേന്ദ്രമോദി എന്ന ഫാക്ടറിൻ്റെ നടുവൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. മോദിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മോദിയുടെ ഡബിൾ എഞ്ചിൻ വാഗ്ദാനം പ്രതീക്ഷിച്ച് ജനങ്ങളെല്ലാവരും അങ്ങ് കൊണ്ടുപോയി കുത്തിക്കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ, അതാണ് ബി ജെ പി വച്ചു പുലർത്തിയിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കൊടിയ അഴിമതി മോദി പ്രഭാവത്തിൽ മാഞ്ഞു പോകുമെന്ന് ഇവർ കരുതിയിരുന്നു. ഹിമാചൽ പ്രദേശിലും അത് സംഭവിച്ചില്ല, ഇപ്പോൾ കർണാടകയിലും അത് സംഭവിക്കുന്നില്ല. അതായത് നേരത്തെ ഒക്കെ എന്ത് അഴിമതി കാട്ടിയാലും എന്ത് വൃത്തികെട്ട വർഗീയത കാട്ടിയാലും അതിനെയൊക്കെ അതിജീവിക്കാൻ നരേന്ദ്രമോദി ഫാക്ടറിനെ കൊണ്ട് സാധിക്കുമെന്ന് കരുതിയിരുന്ന ഇടത്ത് നിന്ന് ബി ജെ പി കീഴേക്ക് പോകുന്നു, തലകുത്തി മറിയുന്നു. കൃത്യമായി കർണാടകയിലും വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലും വന്നതെന്ന് അമ്മാതിരി വർത്തമാനമല്ലേ പറഞ്ഞിട്ട് പോയത്. എന്നിട്ടെന്തായി? ജനം ആ വർഗീയ അജണ്ടയെ തൂത്തെറിഞ്ഞിരിക്കുന്നു. ബി ജെ പി ആഫീസുകളിൽ ഒരു അഭിപ്രായം പറയാനെങ്കിലും ഒരു ബി ജെ പി കാരനെ കാണണ്ടേ? കാശ് കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെ സാധാരണക്കാരായ സ്ത്രീകളടക്കമുള്ള ആളുകൾ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടു. ബി ജെ പിക്കാരെ പഞ്ഞിക്കിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സൂചനകളും ബി ജെ പിക്കെതിരായിരുന്നു. അപ്പോഴും ബി ജെ പിക്കാർ പറഞ്ഞു ഞങ്ങൾ ജയിക്കുമെന്ന്. ഇ വി എമ്മിൽ പോലും ഒരു അട്ടിമറിയും നടത്താതിരിക്കാനുള്ള കൃത്യമായ ജാഗ്രത ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് കർണാടകയിൽ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പല വീഡിയോകളിലും സൂചിപ്പിച്ചിരുന്നു സമീപകാലത്ത് കോൺഗ്രസ് ഇത്രയും സുസജ്ജമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കണ്ടിട്ടില്ല. അതിന് ഡി കെ ശിവകുമാറിന് 100-ൽ 100 മാർക്കും കൊടുക്കണം. കൃത്യമായ സോഷ്യൽ മീഡിയ ടീം, കൃത്യമായ ഈ വോട്ടർ പട്ടിക അടക്കം പരിശോധിച്ച്
കൃത്രിമത്വം നടക്കാതിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ജാഗ്രത കാണിക്കുന്നതിന് ഒരു ടീം, ഈ ഇവിഎമ്മുകളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ ഒരു ടീം, ക്യാമ്പയിനിംഗിന്റെ കാര്യത്തിൽ കൃത്യമായ പ്ലാനിംഗ് നടത്താൻ ഒരു ടീം, അങ്ങനെ സുസജ്ജമായ ഒരു ഇലക്ഷൻ ടീമിനെ ഡി കെ ശിവകുമാറിന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കർണാടകയിലെ ഈ വിജയത്തിന്റെ അടിസ്ഥാനം. വലിയ കഷ്ടപ്പാട് അവർ നടത്തി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളും ഒക്കെ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, അധികാരത്തിലെത്തി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ യോഗത്തിൽ തന്നെ ആ 5 ജനപ്രിയ പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കും എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞതാണ്. അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് 50,000 കോടി, 100,000 കോടി, റോഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സാധാരണക്കാരായ മനുഷ്യർ പറഞ്ഞു. മോദിയുടെ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ, മോദിയുടെ റോഡ് ഷോകൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, ഇങ്ങേര് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ഇവിടെ വന്ന് തള്ളുന്നത് എന്തിന്, ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇയാളെ കണ്ടില്ലല്ലോ. അതെ, ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദിയുടെ കാപട്യം, ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ പൊള്ളത്തരം. ഏത് കൊമ്പത്ത് കയറിപ്പോയാലും ജനാധിപത്യത്തിന് മുന്നിൽ ഒരു ഘട്ടത്തിൽ കീഴടങ്ങേണ്ടി വരും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉത്തരവാദിത്തം പോലും മറന്ന്, ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം മറന്ന്, മണിപ്പൂർ കത്തിയ അവസരത്തിൽ പോലും അതിലൊരു ഇടപെടൽ പോലും നടത്താതെ ഇവിടെ കമന്ന് കിടക്കുകയായിരുന്നു. യോഗിയും ഫട്നാവിസും ഹിമന്ത ബിശ്വാസ് ശർമ്മയും അങ്ങനെ ബി ജെ പിയുടെ ആ തീവ്ര വർഗീയ ടീംസ് മുഴുവൻ കർണാടകയിൽ അങ്ങ് മൂല മുതൽ ഇങ്ങേ മൂല വരെ ഓടി നടക്കുകയായിരുന്നു, വർഗീയത വിളമ്പുകയായിരുന്നു, ആ വികസന തട്ടിപ്പ് വിളമ്പുകയായിരുന്നു. ജനം പറഞ്ഞു പോയി പണി നോക്കാൻ. ബി ജെ പിക്ക് സ്വാധീനമുള്ള കോസ്റ്റൽ കർണാടക മേഖലയിലൊഴികെ ബാക്കി ഒരിടത്തും അവരുടെ പണി നടന്നില്ല. ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് കോസ്റ്റൽ കർണാടകയിൽ കുറച്ചുകൂടി ശ്രദ്ധ വച്ചിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ പതനം ഇതിലും ദയനീയമായേനെ. കോൺഗ്രസ് പ്രധാനമായും ഹൈദരാബാദ് കർണാടകയും മൈസൂരുവും, മൈസൂരുവിൽ ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിൽ പോലും ജനതാദളിനെ വളരെ വേഗത്തിൽ തോൽപ്പിക്കാനാകുമെന്നുള്ള തിരിച്ചറിവിൽ അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഈ കോസ്റ്റൽ കർണാടകയിൽ കുറച്ചുകൂടി, അവിടെ സീറ്റെണ്ണം കുറവായതുകൊണ്ടാണ് അവിടെ കോൺഗ്രസിൻ്റെ ശ്രദ്ധ അത്രയ്ക്ക് വരാത്തത്. ബി ജെ പിയുടെ വർഗീയ വിദ്വേഷത്തിൻ്റെ ഒരു വിളഭൂമിയാണ് യഥാർത്ഥത്തിൽ ഈ കോസ്റ്റൽ കർണാടക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാക്കാമായിരുന്നു. എന്തായാലും കർണാടക വിധി എഴുതിയത് ബി ജെ പി മുക്ത ദക്ഷിണേന്ത്യയ്ക്ക് വേണ്ടിയാണ്. കുതിരക്കച്ചവടം നടത്താം എന്ന് ധാരണയിലിരിക്കുന്ന ബി ജെ പിക്ക് എം കെ സ്റ്റാലിൻ്റെ ചെക്കുണ്ട്. അത്ര എളുപ്പത്തിൽ ആ എം എൽ എമാരെ വല വീശിപ്പിടിക്കാമെന്ന് ബി ജെ പി കരുതുകയും വേണ്ട. എന്തായാലും ബൈ ബൈ ബി ജെ പി.